வாங்கிச்சதில் ஆமசோனில் சைஃபன் ட்ரான்ஸ்ஃபர் பம்ப் கிட் அந்த ஆமசோனில் வாங்கிச்சு. இதொரு $11, $12 ஆகும். அப்போ ഈ സാധനം നമ്മൾ വാങ്ങിച്ച് ഇതാണ് നമ്മൾ യൂസ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് ഇത് ബേസിക്കലി ഗ്യാസ് നമ്മൾ പെട്രോൾ ഗ്യാസ് മാറ്റാനും അതിന് വേണ്ടിയിട്ടുള്ളൊക്കെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് സിസ്റ്റേഴ്സ് വേറെ എന്നുള്ള ഇത് നിന്നാണ്. അപ്പോൾ അത് നമുക്ക് അൺപാക്ക് ചെയ്യാം. കിട്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പമ്പുണ്ട്, പിന്നെ രണ്ട് ട്യൂബ്സ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ട്യൂബുണ്ട്, പിന്നെ കുറച്ച് അക്സസറീസ് ഉണ്ട്. ബേസിക്കലി ഒരു ഈ പമ്പിന് ഒരു ഇൻടേക്ക് ഉണ്ട്, ഒരു ഡിസ്ചാർജ് ഉണ്ട്, പിന്നെ കുറച്ച് കണക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ രണ്ട് റെഡ് ഹോസ് ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഹോസ്, പിന്നെ കുറച്ച് ട്യൂബ്സൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പം ഇതിൽ വല്ല ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാൻ ഞാൻ കാണുന്നില്ല. ഈ ഒരു അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇന്ന് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് സൈഫൻ ട്രാൻസ്ഫർ പമ്പ് കിറ്റ് അന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊരു $11, $12 ആണല്ലോ. അപ്പോൾ ഈ സാധനം നമ്മൾ വാങ്ങിച്ച് ഇതാണ് നമ്മൾ യൂസ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് ഇത് ബേസിക്കലി ഗ്യാസ് നമ്മൾ പെട്രോൾ ഗ്യാസ് മാറ്റാനും അതിന് വേണ്ടിയിട്ടുള്ളൊക്കെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് സിസ്റ്റേഴ്സ് വേറെ എന്നുള്ള ഇത് നിന്നാണ്. അപ്പോൾ അത് നമുക്ക് അൺപാക്ക് ചെയ്യാം. കിട്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പമ്പുണ്ട്, പിന്നെ രണ്ട് ട്യൂബ്സ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ട്യൂബുണ്ട്, പിന്നെ കുറച്ച് അക്സസറീസ് ഉണ്ട്. ബേസിക്കലി ഒരു ഈ പമ്പിന് ഒരു ഇൻടേക്ക് ഉണ്ട്, ഒരു ഡിസ്ചാർജ് ഉണ്ട്, പിന്നെ കുറച്ച് കണക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ രണ്ട് റെഡ് ഹോസ് ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഹോസ്, പിന്നെ കുറച്ച് ട്യൂബ്സൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പം ഇതിൽ വല്ല ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാൻ ഞാൻ കാണുന്നില്ല. ഈ ഒരു അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളന്ന് ഈ പമ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ പമ്പിൽ മുകളിൽ കണക്ട് ചെയ്ത സാധനം ഷുഡ് ഗോ ഇൻ ടു ദ വാട്ടർ ഹിയർ, വേറെ നമ്മൾ എവിടെ നിന്നാണോ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വയ്ക്കുന്നത്. ഈ താഴെ ഉള്ള താഴെ കണക്ട് ചെയ്തത് എവിടെയാണോ നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ളത്
അവിടെ ഉപയോഗിക്കുക. എന്നിട്ട് ഇത്രയും ടൈം വെച്ചതിന് ശേഷം ഇതുപോലെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വെള്ളം അവിടെ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം ഇതിലോട്ട് കയറുന്നത് കാണാൻ പറ്റും. കുറച്ച് എനർജി യൂസ് ചെയ്യേണ്ടി വരും, പക്ഷേ അതൊക്കെ ചോക്ക് നമുക്കത് അത്ര വലിയതൊന്നുമില്ല, കൂടുതൽ പ്രഷർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലോയിൽ ചെയ്യണം, ആവശ്യമുള്ള വെള്ളം ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവാണ്, നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് ബേസിക്കലി നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, പക്ഷേ എന്നാലും ഇത് ഉപയോഗിക്കാൻ ഉള്ള ആവശ്യം എന്ന് പറയുന്നത് നമുക്കിപ്പം എവിടെന്നെങ്കിലും ഒരു ഓയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഓയിൽ എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഒരു കാറിൽ നിന്ന് നമുക്ക് പെട്രോൾ എടുത്ത് മാറ്റി വേറൊരു ബോട്ടിലോട്ട് മാറ്റണം, അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളൊരു പമ്പാണിത്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വെള്ളം ഇവിടെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ദാറ്റ് അതൊക്കെ. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.